വെൽക്കം ടു കരിമശി ഫാമിലി. ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ടുഡേയ്സ് വീഡിയോ എന്ന് പറയുന്നത് ഒരു സാരി, കേരള സാരി എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഞാൻ എൻ്റെ നേരത്തെ സാരി എടുക്കുന്ന എങ്ങനെ വൃത്തിയായിട്ട് സാരി എടുക്കുക എന്നുള്ള, ഇവിടുത്തെ പ്ലീറ്റ്സ് ഒക്കെ നന്നായിട്ട് എങ്ങനെ ഇടാന്നുള്ളതും, പിന്നെ ഇവിടുത്തെ ഈ ഒരു പോർഷൻ എങ്ങനെ നന്നായിട്ട് ഭയങ്കര ഷേപ്പിൽ ഇടാനൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് എന്തായാലും പോയി കാണണം. എന്നാൽ മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ആദ്യം പോയി കാണുക, എന്നിട്ട് മാത്രം ഇത് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെലിഞ്ഞവർക്ക് കുറച്ച് തടി, ഈ ഒരു പോർഷനിൽ കുറച്ച് നന്നായിട്ട് തടി, അല്ലെങ്കിൽ കുറച്ചൊരു ഷേപ്പ്, ഈ ഒരു വേസ്റ്റിന്റെ ഭാഗത്തും കുറച്ച് തൈയുടെ പകുതി ഭാഗത്തോളം ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പ് എങ്ങനെ കിട്ടാന്ന് കാണിക്കാനും, പിന്നെ തടിച്ചവർക്ക് എന്താണ് ഒരു ഒരു പ്രൊപ്പോർഷനേറ്റ്, അതായത് ഈ ഒരു പോർഷനിൽ ഇപ്പോൾ വയറിൻ്റെ അവിടെ നിന്ന് അന്നത്തെ തടിയുള്ളവർക്ക് എന്താണ് തടി അധികം തോന്നാതെ കുറച്ചൊന്നും ഓൾ ടുഗദർ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറച്ചൊന്ന് എങ്ങനെ സാരി എടുക്കുക എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് സൂപ്പറായിട്ട് എല്ലാവർക്കും സാരി എടുത്തിട്ട് പോകണ്ടേ, കോളേജിലും സ്കൂളിലും ജോലിക്കും, പിന്നെ എന്താണ് ഓണപ്പരിപാടിക്കും, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ മെലിഞ്ഞവർക്ക് കുറച്ചൊരു ഈ ഒരു പോർഷനിൽ എങ്ങനെ കുറച്ചൊന്ന് ഷേപ്പായിട്ട് ഇരിക്കാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടത് രണ്ട് സെയിം കളറിലെ സ്കേർട്ടാണ്. ഇപ്പൊ എൻ്റെ ഒരെണ്ണം ഉള്ളത് പഴയ സ്കേർട്ടും ഇതാണ് ഒരു പുതിയ സ്കേർട്ട് ഉള്ളത്. അപ്പൊ ഇതിന് ഇത്തിരി കളർ കുറവാണ് കേട്ടോ. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും രണ്ട് സ്കേർട്ട് എടുക്കുന്നതാണെന്ന്, രണ്ട് സ്കേർട്ട് എടുക്കുന്നത് തന്നെയാണ്, അത് പക്ഷെ എടുക്കുന്ന രീതി കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ സ്കേർട്ട് ഇവിടെ കിടക്കട്ടെ, സോറി, ലാസ്റ്റ് എടുക്കാം. ഇതിപ്പോ ആദ്യത്തേത് കുറച്ച് എനിക്ക് ഇതിന് ഇച്ചിരി നീളം കുറവാണെന്ന് തോന്നുന്നു, പിന്നെ ഇത്തിരി കളറും കുറവാണ്, ഇച്ചിരി പഴയ സ്കേർട്ടാണിത്. അപ്പൊ അത് ആദ്യം തന്നെ നമ്മൾ സ്കേർട്ട് ഇടുക. ഓക്കെ, നമ്മൾ സ്കേർട്ട് ഇട്ടു, ഇങ്ങനെ അത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോ ഒരുവിധം ടൈറ്റായിട്ട് കെട്ടണം എന്ന് വിചാരിച്ചിട്ട് അധികം ടൈറ്റായിട്ട് കെട്ടരുത്. പിന്നെ നമ്മൾ നോർമൽ സ്കേർട്ട് എവിടെയാണ് കൊടുക്കുന്നത് അതിന്റെ തൊട്ട് താഴെ വേണം ഈ ആദ്യത്തെ സ്കേർട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ടൈ ചെയ്യാം, നല്ലവട്ടം സേഫായിട്ട് നന്നായിട്ട് ടൈ ചെയ്യണം കേട്ടോ ഈ ഒരു സംഭവം, ഈ ഒരു സ്കേർട്ട്. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ ഈ അറിയായിരിക്കും ഈ ട്രിക്ക്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്കേർട്ടിനെ ണ്ടാ ഇങ്ങനെ കുറച്ചൊരു കൈ ഇടാനുള്ളൊരു എന്താണ് ഗ്യാപ്പ് വേണം, എന്നിട്ട് വേണം നമുക്ക് സ്കേർട്ട് കെട്ടാൻ വേണ്ടി. ഈ സ്കേർട്ടിനെ നമ്മൾ പതുക്കെ ഇങ്ങനെ മറിക്കുക, ലൈക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ ഈ ടീഷർട്ട് ഇട്ടതുകൊണ്ടാണ് ഇത്തിരി പാടായിട്ട് തോന്നുന്നത്, നമ്മൾ ബ്ലൗസ് ഇടുമ്പോ അത്രയും പ്രശ്നം വരില്ല കേട്ടോ. ഓക്കെ, പിന്നെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഒരേപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ മറിച്ചെടുക്കണം. ഓക്കെ, ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെ മറിച്ച് മറിച്ച് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് ഏകദേശം കണ്ടോ നമ്മളുടെ ഈ ഒരു കാര്യവും, പിന്നെ ഈ ഒരു നമ്മൾ മറിച്ചെടുക്കുന്ന ഈ ഒരു പോർഷനും ഏകദേശം ഒരേ ലെവലിലേക്ക് വരുന്നവരെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണം. ഓക്കെ, അപ്പൊ അതാ ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും, കണ്ടോ കണ്ടോ. ശരിക്കും നമ്മുടെ കഥകളിലൊക്കെ ഇങ്ങനെ കൊട്ട വെക്കണ പോലെ വെക്കത്തില്ലേ, അതുപോലെയാണ് നമ്മുടെ ഈ ആദ്യത്തെ അണ്ടർസ്കേർട്ട് നമ്മൾ വെക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ, ലൈക്ക് നമുക്ക് ശരിക്കും ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് വയറിന്റെ ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിട്ട് കുറച്ച് ഇങ്ങനെ ഈ ഒരു ഭാഗം ഏകദേശം ഇത്രയും ഭാഗം, ഇത്രയും പോർഷൻ വരെ കുറച്ചൊരു ഷേപ്പ്, ഒരു തടി തോന്നും, ലൈക്ക് ഇത്രയും ആ ഒരു സ്കേർട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ.
ഓക്കെ. അപ്പോ ഈ ആദ്യത്തെ സ്കേർട്ട് നമ്മൾ ഇങ്ങനെ ഇടുക. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഇങ്ങനെ ബാക്കിലും കുറച്ചിങ്ങനെ നന്നായിട്ട് പൊങ്ങി നിൽക്കും. അപ്പോ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ഷേപ്പ് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നോർമലി അണ്ടർസ്കേർട്ട് ഇടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മള് നല്ലൊരു അണ്ടർസ്കേർട്ട് ഇട്ടിട്ട് എടുത്തിട്ട് ഇതിന്റെ മുകളിലേക്ക് നോർമലി നമ്മൾ സ്കേർട്ട് ഇടില്ലേ അതേപോലെ ഇടണം. നോർമൽ ഒരു അണ്ടർസ്കേർട്ട് എടുത്തിട്ട് ഇതാ ഇതുമാതിരി അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇതാ അണ്ടർസ്കേർട്ട് ഇങ്ങനെ ഇട്ടു. അപ്പൊ ഇനി നോർമലി നമ്മള് സാരി എടുക്കുന്ന പോലെ തന്നെ സ്കേർട്ട് നന്നായിട്ട് ഇടുക ഇതിന്റെ മുകളിലേക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമുക്ക് ആ ഒരു എന്താ നമുക്കിപ്പോ ശരിക്കും ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും പോർഷൻ വരെ നന്നായിട്ട് ഒരു എന്താണ് കുറച്ച് തടി ഒരു ഷേപ്പ് അല്ലെങ്കിൽ തടിയുടെ ഒരു ഇല്യൂഷൻ നമുക്ക് കിട്ടും. ബാക്കിലും കണ്ടോ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോ അടിയിൽ ബ്ലാക്ക് ഇട്ടേക്കുന്നോണ്ടാണ് ഇങ്ങനെ കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കുന്നത് ഈ ഒരു വൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. കാരണം ഞാനിപ്പോ എന്റെ വെഡിങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ ഈ മെലിഞ്ഞ മണവാട്ടിമാർക്കൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. ഏറ്റവും നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും, നന്നായിട്ട് സേഫ് ആയിട്ട് ഇരുന്നോളും ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു നടക്കാനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഞാൻ സാരി എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാ ഞാൻ സാരി എടുത്തു. ഇപ്പൊ കണ്ടോ ആ ഒരു സ്കേർട്ട് ഇട്ടതിന്റെ ഇതൊന്നുമില്ല. എന്നാല് അത്യാവശ്യം ഇപ്പോ എനിക്ക് കുറച്ച് തടിയുള്ളതുകൊണ്ട് അറിയാൻ പറ്റില്ല, പക്ഷെ ഒത്തിരി മെലിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടോ ശരിക്കും നന്നായിട്ട് കുറച്ചൊരു എന്താണ് ബൾജ് ചെയ്ത് തോന്നും. എന്ന് വെച്ചാൽ സാരി എടുക്കുമ്പോ നമുക്ക് വൃത്തികേടായിട്ടൊന്നും തോന്നാനുമില്ല. കണ്ടോ ഈവൻ ബാക്ക് ആണെങ്കിലും എല്ലാം നന്നായിട്ട് ഇരിക്കും. കണ്ടോ, അപ്പൊ നിങ്ങൾ മെലിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ കുറച്ചൊരു തടി തോന്നും. ഇപ്പൊ നോർമലി മെലിഞ്ഞവരാണെന്നെങ്കിൽ ഈ ഒരു പോർഷൻ നന്നായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഇരിക്കുക. അപ്പൊ ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ടോട്ടൽ ഇത്രയും പോർഷൻ അത്യാവശ്യം ഒരു ഷേപ്പായിട്ട് ഇങ്ങനെ താഴേക്ക് വരും. പക്ഷെ താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ശരിക്കും ഇവിടുന്ന് ഒരു കുറച്ചൊരു ബൾജ് ചെയ്തിട്ട് ശരിക്കും ആ ഒരു എന്താണ് കർവി ഫിഗർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ മെലിഞ്ഞവർക്കുള്ള ഒരു കുഞ്ഞു ടിപ്പ്. ഇനി അടുത്തത് വന്നിട്ട് കുറച്ച് തടിച്ചവർക്കുള്ളതാണ്. തടി എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ വയറിന്റെ ഭാഗത്തും എന്താണ് കുറച്ച് വയറ് കുറച്ച് അധികം ഉള്ളവര് അല്ലെങ്കിൽ എന്താണ് കുറച്ചും ഈ വയറിന്റെ എവിടെയും കുറച്ച് തൊടയുടെ അവിടെയും കുറച്ച് വണ്ണുണ്ടായിട്ട് താഴേക്ക് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതി ആണ് മിക്കവരും നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ. അപ്പൊ ശരിക്കും ആ ഒരു എന്താണ് വയറ് എടുത്ത് അങ്ങനെ കാണിക്കാതെ ശരിക്കും ഒരു കറക്റ്റ് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സാരി അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു മാറ്റാണ്, പക്ഷെ ആ ഒരു പ്രൊപ്പോർഷൻ കുറച്ചൊന്ന് കുറച്ച് ഒന്നാണ് നേരെ അല്ലെങ്കിൽ കാണിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നോർമലി നമ്മളിങ്ങനെ സാരി ഭയങ്കരമായിട്ട് നോർമലി ഞാൻ കാണിച്ച സ്റ്റൈലില് ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു പോർഷൻ പ്രത്യേകിച്ച് ബൾജ് ചെയ്തപോലെ തോന്നും. ഓക്കെ, അപ്പൊ ആ ഒരു ബൾജിങ് ഇല്ലാതെ കറക്റ്റ് നേരെ എടുക്കാവുന്ന ഒരു സ്റ്റൈലാണിത്. അപ്പൊ നോർമലി നമുക്ക് സാരി എടുക്കാം. നിങ്ങൾ കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കേരള സാരിയുടെ എടുക്കണ വീഡിയോ. കേരള സാരി നോർമൽ എല്ലാ സാരിയും ഒരുപോലെ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ടപ്പെന്ന് സാരി എടുക്കുകയാണ്. ഓക്കെ, എന്തോ ഈ ഒരു പോർഷനിലെ പ്ലീറ്റ്സ് നമ്മൾ നേരത്തെ എടുത്തു വെക്കണം. അതറിയാലോ അല്ലേ, ഇപ്പൊ മിക്കവർക്ക് അറിയായിരിക്കും. ഞാനിപ്പോ ഡോർ ടെക്നിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പൊ ഡോർ തന്നെ വേണമെന്നില്ല, അലമാരിയാണെങ്കിലും മതി എന്ന് ഒന്നോട് ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ദാ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഹൈൻ ചെയ്ത് ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ തടി ഉള്ളവരെടുക്കുമ്പോ ഈ ഒരു പോർഷൻ കറക്റ്റ് ഈ ഒരു എന്താ പറയണത് ഈ ഒരു പോർഷനിൽ തന്നെ നിർത്തുക. ഈ ഒരു ഷോൾഡറിന്റെ വിത്തില് നമ്മള് എന്താണ് ഈ ഒരു പ്ലീറ്റ്സ് എടുക്കാൻ നോക്കുക. ഒരുപാട് ഇങ്ങനെ പടർത്തി ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഭയങ്കര ബ്രോഡ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ഈ ഒരു ഇതിൽ തന്നെ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇവിടുന്ന് ഒരു പിന്നെ ഇവിടെ വെച്ചിട്ട് നമ്മൾ അത് കുത്തി സെക്യൂർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ടീഷർട്ടിന്റെ മുകളിലാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് ലൂസാണ്. ബട്ട് പ്രൊസീജിയർ സെയിം ആണ്. ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഒരുപാട് ഇങ്ങോട്ട് കയറ്റി വെക്കരുത്. ഏകദേശം നമ്മുടെ ഈ ബ്രസ്റ്റിന്റെ കുറച്ച് മുകളിലേക്ക് മാത്രമായിട്ട് വേണം വെക്കാൻ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ഈ ഒരു പോർഷൻ എടുക്കുമ്പോ ഒരുപാട് ഇങ്ങനെ വണ്ണുള്ളവര് ഇങ്ങനെ ഈ ഒരു അരയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരിക്കലും താഴേക്ക് എടുക്കരുത്. കാരണം അപ്പൊ നമ്മളുടെ ഈ വയറുള്ള ഭാഗത്തിന് ബൾജ് ചെയ്ത് താഴേക്ക് എടുക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിത്തിരി ഉണ്ടോ ഒരിത്തിരി മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ലൈൻ നമ്മള് ഫോളോ ചെയ്യുക. ഓക്കെ, ഉണ്ടോ കുറച്ചിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ലൈൻ ഫോളോ ചെയ്തിട്ട് എന്താണ്
അതായത് നമ്മളുടെ ഈ നടുക്കുള്ള പ്ലീറ്റ്സ് കുത്തുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഈ ഒരു ഇങ്ങനെ വരിച്ചിങ്ങോട്ട് നീക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ വലത്തെ തൊടയുടെ ഈ ഭാഗത്തായിട്ട് പിൻ ചെയ്യണം. പിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലീറ്റ്സ് എടുക്കലാണ്. അപ്പൊ പ്ലീറ്റ്സ് ഞാൻ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പോർഷനാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഇത് പറയുന്നില്ല. ഈ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ കിട്ടി. അതിനുശേഷം ഇതെടുത്തിട്ട് നോർമലി നമ്മൾ പിൻ ചെയ്യില്ലേ, അതുപോലെ അങ്ങോട്ട് പിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലാസ്റ്റത്തെ പ്ലീറ്റ് ഉണ്ടോ, അത് നമ്മളിങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിക്കാം. ഓക്കെ, നോർമലി ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നത് ഈ ഒരു പ്ലീറ്റ്സ് ശരിക്കും ഇങ്ങോട്ട് വലിച്ചു കുത്തണം എന്നാണ്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മളങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഒരു സംഭവം കറക്റ്റ് ബെല്ലി ബട്ടന്റെ ഈ ഒരു അലൈനിൽ വരണം, അലൈൻമെന്റിൽ വരണം. എത്രയാണ് ഹൈറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എടുത്ത് ഉള്ളിലേക്ക് കുത്താം. ഇത് നന്നായിട്ട് സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇവിടെ ഇങ്ങനെ കവർ ചെയ്യാനെടുത്ത ഒരു ലെയർ ഓഫ് സാരി ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഈ ഒരു പ്ലീറ്റ്സിന്റെ അടിയിലേക്ക് വെക്കുക. ഓക്കെ, ഉണ്ടോ, കറക്റ്റ് അടിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അത് കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ കുത്താൻ വേണ്ടി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഒരു സംഭവം താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളുടെ ഈ വയറ് കുറച്ചിങ്ങനെ ചാടി കിടക്കുന്ന വയറുണ്ടാവും, അപ്പൊ അതങ്ങനെ കൂടുതലായിട്ട് എക്സ്പോസ് ആവില്ല. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടോ, ഈ ഒരു സംഭവം ഇതിലേക്ക് ഇങ്ങനെ വലിച്ച് ഈ ഒരു പ്ലീറ്റ്സിന്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം അതിനോട് കൂട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു സാരി കുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു സംഭവം ഇങ്ങനെ ഇരുന്നോളും, ഒരിക്കലും താഴേക്ക് ഇങ്ങോട്ടേക്ക് ഊർന്ന് ഇങ്ങോട്ടേക്ക് വരില്ല ഇവിടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ നിന്ന് വയറിലേക്ക് ഇങ്ങോട്ട് മേലിലേക്ക് വലിച്ചു കുത്തരുത്, ഈ ഒരു സൈഡിൽ നമ്മുടെ കക്ഷത്തിന്റെ ഈ ഒരു സൈഡിലേക്ക് മാത്രം അവിടെ മാത്രം ഈ ഒരു പിൻ ചെയ്യാം, ബാക്കി ഭാഗം ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നോണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരില്ല. ഓക്കെ, പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പോർഷൻ നോർമലി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ കുത്തരുന്ന്, ബട്ട് തടിയുള്ളവര്, അതായത് തടി എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഈ വയറിന്റെ ഭാഗമുള്ളവര്, ഈ ഏകദേശം ഈ ഒരു പോർഷൻ ഇത്രയും ഉണ്ടാവും, കുറച്ചിങ്ങനെ വയറ് ചാടി കിടക്കുന്നവര്, ഈ ഒരു പോർഷൻ ഇങ്ങനെ കുറച്ച് തടി ഉണ്ടായിട്ട് താഴെയുള്ള ഈ ഒരു സംഭവം വലിച്ചിങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും തോന്നുന്നത് എന്താണെന്നറിയാമോ, ഇവിടെ ഭയങ്കര മെലിഞ്ഞിട്ട് ഇവിടെ കുറച്ചിങ്ങനെ തടി പോലെ, തടി ഓൾറെഡി ഉണ്ട്, അപ്പൊ ഈ ഒരു പോർഷനിൽ പ്രൊപ്പോർഷനേറ്റ് ആവില്ല, ഇവിടെ ഉള്ള തടിയുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ എല്ലാം കൂടി വലിച്ചിങ്ങനെ കുത്തുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് മെലിഞ്ഞ കാലും ശരിക്കും ഒരു വലിയ വയറ്, ഈ ഒരു പോർഷൻ ഹിപ്പ് അല്ലെങ്കിൽ വയറിന്റെ പോർഷൻ അങ്ങനെ വരും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഈ ഒരു പോർഷൻ ഇനി ഒന്നും നിങ്ങൾ ചെയ്യരുത്, ഇത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കുക. ഓക്കെ, അപ്പൊ എന്താ ഇല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കുക. അപ്പൊ ഇല്യൂഷൻ കിട്ടുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വയറിന്റെ ഇതിനോട് ഒരു ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ ഇങ്ങനെ ഇരുന്നോളും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ഒരു പ്രൊപ്പോർഷനേറ്റ് ഫിഗർ നമുക്ക് കിട്ടും. ഒരിക്കലും ഇവിടെ കുറച്ച് വയറ് ഇങ്ങനെ ചാടി ഇങ്ങനെ കിടന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ചു കുത്തുമ്പോ ഇങ്ങനെ ഒട്ടിങ്ങനെ ഇരിക്കും, അപ്പൊ കുറച്ചും കൂടി ഈ ഒരു പോർഷൻ നമുക്ക് വലുതായിട്ട് തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇങ്ങനെ ഇടുക. ഇപ്പൊ എല്ലാവരും നിങ്ങളിപ്പോ എല്ലാ മാഗസീനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റൈൽ ഇതാണ്, ഈ ഒരു പോർഷൻ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഇങ്ങനെ ഇടും. ണ്ടോ, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കിടക്കും ഈ ഒരു പോർഷൻ. പിന്നെ ഉള്ളത് ഈ ഒരു പോർഷൻ നന്നായിട്ട് ആരെ കൊണ്ടെങ്കിലും പിടിപ്പിച്ച് തന്നെ നന്നായിട്ട് ഇടിക്കുക. ഓക്കെ, അപ്പൊ അതാണ് വണ്ണുള്ളവർ ചെയ്യേണ്ടത്. ഒരിക്കലും ഇങ്ങനെ വലിച്ച് കൂട്ടി ഇങ്ങനെ കുത്താതിരിക്കുക, ജസ്റ്റ് ലീവ് ഇറ്റ്, ഇങ്ങനെ ഇങ്ങനെ കിടന്നോട്ടെ. ഇപ്പൊ അതൊരു സ്റ്റൈലും കൂടിയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ എന്താ ബ്ലൗസ് ടീഷർട്ട് മാറിയിട്ട് ബ്ലൗസ് ഇട്ടൊക്കെ വന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ തടിയിലോർ ഇങ്ങനെ ഉടുക്കുമ്പോൾ ശരിക്കും രണ്ട് ഗുണമുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡും അങ്ങനെയാണ്, പിന്നെന്താണ്, അപ്പൊ അതുകൊണ്ട് നമുക്കത് ട്രെൻഡ് ഫോളോയും ചെയ്യാം. തടി ഇങ്ങനെയുള്ളവർക്ക് വലുതായിട്ട് തോന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ബോഡി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഈ പോർഷനിലുള്ളത് നോർമലി ഇങ്ങോട്ടേക്ക് എടുത്ത് ബാക്കിലേക്ക് എടുത്ത് കുത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ,
ഓക്കെ, അപ്പോ ഇതാണ് എന്റെ ഒരു കുഞ്ഞി കുഞ്ഞി ട്രിപ്പ് അല്ല, കുഞ്ഞി ട്രിക്കോ ടിപ്സ് എന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ എനിക്കിതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ മെലിഞ്ഞിരുന്നാലും തഴച്ചിരുന്നാലും ഒന്നും നോ പ്രോബ്ലം, ബട്ട് സ്റ്റിൽ എന്താണ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സാരി എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞി കുഞ്ഞി ടിപ്സും ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും എന്ത് രീതിയിലാണെങ്കിലും എന്താണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അപ്പൊ അതെപ്പോഴും മനസ്സിൽ വിചാരിക്കാം. ഇനി ഓണക്കാലത്ത് നമ്മൾ എന്താണ് ശരിക്കും സാരി കൊടുത്ത് സെറ്റും സാരിയും ഒക്കെ ഉടുത്തിട്ട് നന്നായിട്ട് പോവാം. പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു ലൈക്ക് തടിയുള്ളവർക്ക് സെറ്റ് സാരിയാണോ സെറ്റ് മുണ്ടാണോ നല്ലതെന്ന്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് സെറ്റ് സാരിയാണ്. കാരണം സെറ്റ് മുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഈവൻ നമ്മളുടെ ആ ഒരു ബ്രോഡ്നെസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ അധികം ക്ലോത്ത് ഇല്ല. അതേസമയം സെറ്റ് സാരി ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ആ ഒരു ബ്രോഡ്നെസ് അല്ലെങ്കിൽ ഹെവിനെസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ചെറിയ എവിടെയുള്ള കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ്, ഈവൻ കുറച്ച് എന്താണ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ശരിക്കും ഒറ്റ പ്ലെയിൻ അല്ലല്ലോ. എപ്പോഴും പ്ലെയിൻ വരുമ്പോൾ കുറച്ച് ബ്രോഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. എപ്പോഴും കട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ക്ലോത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളർ, ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിന്നായിട്ട് തോന്നും. അപ്പോൾ കുറച്ചധികം വണ്ണം ഉള്ളവർ ശരിക്കും സെറ്റ് സാരിയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നെക്സ്റ്റ് എന്താണ് ഇനി ഓണത്തിന് സെറ്റ് സാരിയും സെറ്റും മുണ്ടും എന്തൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല ജങ്കി ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് സൂപ്പർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഈ ഓണക്കാലം അടിച്ച് തകർക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് അഡ്വാൻസ്ഡ് ഓണാശംസകൾ. പിന്നെ എൻ്റെ ഒരു ഓണം മേക്കപ്പും വരുന്നുണ്ട്, അപ്പോൾ നിങ്ങളും അത് ആ വീഡിയോ കാണാം. ഓക്കെ, ഇപ്പോഴത്തെ എൻ്റെ കോളം കണ്ട് പേടിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.